ഹലോ വെൽക്കം ബാക്ക് ടു മെഹാക്സ് വേൾഡ് വിജയ് സൂപ്പറും പൗർണമിയും സൺഡേ ഹോളിഡേ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ജിസ് ജോയ് സംവിധാനം ചെയ്ത മൂന്നാമത്തെ ചിത്രമാണ് മോഹൻകുമാർ ഫാൻസ് കുഞ്ചാക്കോ ബോബൻ വിനയ് ഫോർട്ട് സിദ്ദീഖ് മുകേഷ് രമേഷ് പിഷാരടി തുടങ്ങി വൺ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ചിത്രത്തിൻ്റെ കഥ ബോബി സഞ്ജയുടേതാണ് തിരക്കഥ സംവിധായകൻ ജിസ് ജോയുടേതാണ് നമുക്കറിയാം ജിസ് ജോയുടെ മുൻപുള്ള രണ്ട് ചിത്രങ്ങളും അത്യാവശ്യം തിരക്കേടില്ലാത്ത രണ്ട് ഫീൽ ഗൂഡ് ചിത്രങ്ങളായിരുന്നു അത്യാവശ്യം വിജയിച്ച ചിത്രങ്ങളും കൂടിയാണ് ആ ഒരു പ്രതീക്ഷയായിരുന്നു നമുക്ക് ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് പക്ഷേ ആ പ്രതീക്ഷകളൊന്നും അത്രയ്ക്ക് ഞങ്ങൾ വിജയിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ ഇതൊരു നല്ല ഫീൽ ഗൂഡ് ചിത്രമാക്കാൻ തന്നെ തന്നെയാണ് സംവിധായകൻ ഉദ്ദേശിച്ചത് പക്ഷേ മുമ്പത്തെ ആ ചിത്രങ്ങളാ നിലവാരത്തിലേക്ക് പോലും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഒരു പക്ഷേ സ്ക്രീൻപ്ലേ ബോബി സഞ്ജയ് ഒരുക്കിയതെങ്കിൽ ചിത്രം ഒന്നുകൂടി നന്നായനെന്ന് തോന്നി ഈ ചിത്രം തുടങ്ങി അവസാനിക്കുന്നവരെ ഭയങ്കര മോട്ടിവേഷനും ഭയങ്കര പ്രോത്സാഹനം കൊടുക്കില്ല അങ്ങനെയൊക്കെ ഓവർ മോട്ടിവേഷനും ശരിക്കും ഒരു മോട്ടിവേഷൻ സ്പീക്കർമാരുടെ ഒരു സംസ്ഥാന സമ്മേളനം പോലെ തോന്നി വരുന്നവരും പോകുന്നവരും ഒക്കെ മോട്ടിവേഷൻ്റെ ആൾക്കാർ ഈ ചിത്രത്തിലെ കഥ എന്ന് വെച്ചാൽ ഒരു സിനിമാ സിനിമാതരം പത്ത് മുൻപത് കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഫീൽഡിലേക്ക് തിരിച്ചു വരുന്ന അയാൾക്ക് ഒരു അവാർഡ് കിട്ടുമോ ഇല്ലേ എന്നുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷെ തിരക്കഥയുടെ പാളിച്ച മൂലം നമുക്ക് പോലും ഒരു അവാർഡ് കിട്ടട്ടെ അല്ലെങ്കിൽ അവാർഡ് കിട്ടാത്ത ഒരു ഫീല് പോലും നമുക്ക് കിട്ടാത്തൊരവസ്ഥയായിപ്പോയി പിന്നെ സാധാരണ തമിഴ് ചിത്രങ്ങൾ കാണുന്ന പോലെ മിണ്ടിയ അല്ലെങ്കിൽ അപ്പ പാട്ട് അതും ഒരു വലിയ പോരായ്മയായിട്ടാണ് തോന്നിയത് വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഫാമിലിയോടൊത്ത് കാണുകയാണെങ്കിൽ ഒരു ആവറേജ് അനുഭവം ഉണ്ടാകും അത്ര തന്നെ അതിൽ കവിഞ്ഞുള്ള പ്രതീക്ഷയൊന്നും വേണ്ട ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലാതൊക്കെ കൊണ്ടുപോയി സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നപ്പോൾ ആകെ സെന്റിമെന്റ്സും ഉപദേശങ്ങളുടെ ബഹളൊക്കെ ആയിട്ട് ആകെ ഒരു ചിത്രം കൈവിട്ടുപോയ പോലെയായി ഓൾ ചിത്രം കാണാൻ ഉദ്ദേശിക്കുന്നവർ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ ക്ലിക്ക് ചെയ്യുക